എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കൊറേ നാളായില്ലേ കണ്ടിട്ട്. ലാസ്റ്റ് നമ്മൾ കണ്ടത് ന്യൂ ഇയർ വ്ളോഗിനാണ് കേട്ടോ. അപ്പൊ ആ വ്ളോഗിൽ ഞങ്ങൾ എന്താ പറയാ പെരി പെരി അൽഫാമും കാന്താരി അൽഫാമാണ് ട്രൈ ചെയ്തത്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തില്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഗ്യാസുമുള്ള കളിയൊന്നും ഇല്ല, നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു റെസിപ്പി. അമ്മമാര് പറഞ്ഞു ഞങ്ങളോട് കൈയൊന്നും പൊള്ളിക്കും. അപ്പൊ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാണെങ്കിൽ നമുക്ക് ഒരു സ്നാക്ക് കൊണ്ടുപോകണ്ടേ? അപ്പൊ അതിനായിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പൊ കുറെ പേർക്ക് ഇത് അറിയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു രീതിയിൽ ഞങ്ങൾ വളരെ ഈസി റെസിപ്പിയിലാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡ് അല്ലേ. അപ്പൊ ഞങ്ങളതേ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ ഒരു പ്രശ്നം ഉണ്ട്, എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയില്ല. ഷോപ്പിൽ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് വേണ്ടി കിട്ടാനുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, സവാള ഉണ്ട്. ഈ പ്ലേറ്റിലുള്ളത് ഓപ്ഷണൽ ആട്ടോ. സോസ് ഉണ്ട്, മുട്ട ഉണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ക്വിറ്റ് ചെയ്യാം. എനിക്ക് മുട്ട ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ചീസ് ഉണ്ട്, മയോണൈസ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പറുണ്ട്, പെപ്പർ പൗഡർ. അങ്ങനെ പറയാം, നമ്മൾ ചീസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. മയോണൈസ് വെച്ച്, മയോണൈസ് ഒക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്താൽ മതി. ആദ്യം സബോള, സവാള, ക്യാരറ്റ് കുഞ്ഞിതാണ് കേട്ടോ, സവാള വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ടൊമാറ്റോ, കണ്ണു മുക്കണ്ണു പോലെ. ഇത് കണ്ണ്, ഇത് എന്തോ സാധനം. നമുക്ക് തക്കാളി എടി ഇതിലും വെക്കാം, അത് വേണ്ട, അതും മൂന്നി. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ അല്ല അതില് സോസ് ഒക്കെ ഇതാക്കണ്ടേ. ഓ അച്ഛന, അപ്പൊ നമുക്ക് അതിന് സോസ് എടുത്തിട്ടുണ്ട്. സോസൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് സോസ്, മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് സോസ് ഇടണ്ട. മധുരം പുളി പുളിയല്ലേടി, ഞങ്ങൾക്ക് സോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഇനി നമുക്ക് കുരുമുളക് സ്പ്രിങ്കിൾ ചെയ്യാം. ലാസ്റ്റായിട്ട് ചീസ്, പറിച്ചെടുക്കണേ. ഈ ബ്രെഡ് ഇത് വെച്ചിട്ട് അപ്പൊ എല്ലാവർക്കും ലാസ്റ്റ് ടേസ്റ്റി ആയിട്ടോ. ചീസ് സാൻഡ്വിച്ച് നമുക്ക് ഇവിടെ റെഡിയാക്കി. നമുക്ക് വെജിറ്റബിൾ ഉണ്ടാക്കി, വെജിറ്റബിൾ അയ്യോ വെജിറ്റബിൾ ആ ചീസ് സാൻഡ്വിച്ച്. ഓക്കെ, അങ്ങോട്ട് മാറ്റി വെച്ചാലോ. മയോണൈസ്, ഞാൻ മയോണൈസ് നോക്കി. ഓക്കെ, മയോണൈസ് തേച്ച് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ നമ്മള് വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്യണം, വേറെ ഒന്നും വെക്കില്ല. മുട്ട ഒന്നും വെക്കണേ അല്ല, മുട്ട അടുത്തത് അല്ല, അത് സബോള അല്ലേ, അതൊന്നും സാരമില്ല. മൂന്നെണ്ണം വേണോ? വെജിറ്റബിൾ സാൻഡ്വിച്ച് അല്ലേ, വേറെ ഒന്നും ഇല്ല. പാലൊക്കെ തുണി അല്ല, നല്ല സബോള. ഓക്കെ, നമുക്കിതില് സോസ് വെക്കാം. സോസ് ഒഴിക്കാം, സോസ് വെക്കാം. അങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ അടുത്ത ബ്രെഡ് ഇത്
ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് സാൻഡ്വിച്ച്. വെജിറ്റബിൾസ് കുറച്ച് വെച്ചാൽ എഗ് സാൻഡ്വിച്ച് അല്ലേ, മയണൈസ് കുറച്ച് മതി എഗ് സാൻഡ്വിച്ച്. അയ്യോ എഗ്ഗിൻ്റെ ഒപ്പം ചിലപ്പോൾ മയണൈസ് പോയി, എന്താ പോവാത്ത, ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും. ഈ മയണൈസ് നല്ല ക്രീമി. അപ്പം നമുക്ക് വെജിറ്റബിൾസ്, അപ്പം നമുക്ക് ആദ്യം ഈ ക്ലാസ്സിൽ ക്യാരറ്റ് വയ്ക്കാം. ഒരു രണ്ടും ഉണ്ടാക്കാൻ വയ്ക്കും. ഇപ്പം ഇനി ആദ്യം ക്യാരറ്റ് വെച്ചിട്ട് പകുതി കണ്ണുള്ളൂ നിനക്ക്, പകുതി വെച്ച് ഓക്കെ. സവോള വെക്കാം, കുഞ്ഞു സവോള, കുഞ്ഞിക്കാ സവോള. ഇനി നമുക്ക് രണ്ട് തക്കാളി, രണ്ടെണ്ണം സോസ്, സോസ് സോസ്, പിന്നെ കുരുമുളക്. കുരുമുളക് കുറച്ചിട്ടാ നീട്ടാ, ഇരിയും എരിഞ്ഞാടാ ഞാടാ. നമുക്ക് മുട്ട ഇങ്ങനെ വെക്കരുത്, കൊള്ളു നമുക്ക് മടക്കൊന്നും വേണ്ട, നല്ല ഭംഗിയിലേക്ക് നിൽക്കണല്ലേ. പിന്നെ നമുക്ക് ഈ ബ്രെഡ് വെച്ചത് ക്ലോസ് ചെയ്യാം. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടാവും. നമുക്കിത് അവള് ബർഗർ കഴിക്കണം. നമുക്ക് എഗ് ടേസ്റ്റ് ചെയ്തോ, അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, സൂപ്പർ. വീഡിയോ നിങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ കയറിയിട്ട് ലവ് ഡോട്ട് സ്പീക്കർ കയറിയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.